നമസ്കാരം, ഫിസിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ 2023 നടന്ന ക്വസ്റ്റ്യൻ ആണ്. 239/2023 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്തുകൂടെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 2023 16 പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? എന്താണ് 2023 16 പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? ഇന്ത്യയാണ്. വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും, LDC, LGS തുടങ്ങിയ ഏത് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും ഡെയിലി വെച്ച് ചെയ്ത് പരിശീലിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി ക്വസ്റ്റ്യനുകൾ കണ്ടെത്തിയിട്ട് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ 2023 16 പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം 2021 പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം 2021 അപ്പം പ്രധാനപ്പെട്ട വ്യക്തികളുടെ വേർപാട് ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഈ ഒരു ട്രെൻഡായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ അടുത്ത കാലങ്ങളിൽ അന്തരിച്ച വ്യക്തികൾ അന്തരിച്ചത് ഏത് ദിവസം, ഡേറ്റ് അടക്കം വെച്ച് പഠിക്കുക. ഓക്കെ അല്ലേ? ദിവസം അടക്കം വെച്ച് പഠിക്കുക. അപ്പോൾ വർണാന്ത, അപ്പോൾ പറക്കു സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം 2021 വർണാന്തത കണ്ടുപിടിച്ച ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് വർണാന്തത കണ്ടുപിടിച്ചത്. ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രഖ്യാൻ റോവർ വിക്ഷേപിച്ചതെന്നാണ്? 2019 ജൂലൈ 22 പ്രഖ്യാൻ റോവർ വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാന്ദ്രയാൻ എന്ന് പറയുന്നത്. ഇനി വരുന്ന പരീക്ഷയിൽ ഒരു മാർക്ക് നിങ്ങളെ തേടി വരും. ചാന്ദ്രയാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ചാന്ദ്രയാൻ 1, 2, 3 ഇവയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ്? 1950 ജനുവരി 25 നിലവിലെ കേന്ദ്ര 6-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? നിർമ്മലാ സീതാരാമൻ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? നിർമ്മലാ സീതാരാമനാണ്. ഇനി 7-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംഭാദ് കൗമുദി എന്ന് പറയുന്നത്. അപ്പം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംഭാദ് കൗമുദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? 8-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, PSC പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ് ശ്യാം ശരൺ നേഗി എന്ന് പറയുന്ന വ്യക്തി. ഈ അടുത്ത കാലത്ത് അന്തരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് PSC വീണ്ടും വീണ്ടും ഈ ശ്യാം ശരൺ നേഗിയെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗിയാണ്. 9-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഉൽക്കാ വർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മിസോസ്ഫിയർ ആണ് അല്ലേ? ഉൽക്കാ വർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഉൽക്കാ വർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയർ ആണ്. 10-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ബാലഗംഗാധര തിലക്. ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക് ആണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞൊരു പരീക്ഷയിൽ PSC ചോദിച്ച് ഇങ്ങനെയായിരുന്നു, ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് PSC ചോദിച്ചു. ആരാണ്? വാലന്റൈൻ ഷിറോൾ ആണ്. 11-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ്? കൈഗ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ്? കൈഗ. ഇനി 12-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമിയാണ്. നെക്സ്റ്റ് 13-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാവ തണുത്തുറിഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ലാവ തണുത്തുറിഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. നെക്സ്റ്റ് 14-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി എന്ന് പറയുന്നത്. എന്താണ് അമരാവതി? ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദി. നെക്സ്റ്റ്, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. PSC പലതവണ ആവർത്തിച്ചു, ഇനിയും ആവർത്തിക്കും. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ഡൽഹി, മുംബൈ,
ചെന്നൈ, കൊൽക്കത്ത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 16-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയിലാണ് കാരക്കോറമാണ്. കാരക്കോറം ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ്? കാരക്കോറം പർവ്വത നിരകളിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര. ഓക്കെ അല്ലേ, പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് 17-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കോട്ടനോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? മുംബൈയാണ്. കോട്ടനോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം മുംബൈയാണ്. 18-ാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഉരുമ്പരിക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് എന്നാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഉരുമ്പരിക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 19-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോൾ ഖനി ഏതാണ്? മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. 20-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഭരണഘടന നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി 22-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിളാണ് ചോദിച്ചത്. ആർട്ടിക്കിൾ 17, ഓപ്ഷൻ എ ആർട്ടിക്കിൾ 17 ആണ് ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. 23-ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 51A. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 51A. നെക്സ്റ്റ്, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ വിശ്വാസ് മേത്തയാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ഏതാണ്? സുപ്രീം കോടതി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കാൻ വേണ്ട സമയദൈർഘ്യം 52 സെക്കൻഡാണ്. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കേണ്ടത് സമയദൈർഘ്യം എത്രയാണ്? 52 സെക്കൻഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് ഒരു സാധാരണ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. വർഷം കൂടി PS ചോദിക്കും. 1978 44-ാം ഭരണഘടനാ ഭേദഗതി എന്ന് തന്നെ പഠിക്കുക. ഓക്കെ അല്ലേ. ചിലപ്പം വർഷം തന്നിട്ട് നമുക്ക് തെറ്റാനുള്ള സാധ്യത ഏറെയാണ്. അപ്പം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് ഒരു സാധാരണ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24 ആണ്. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24 ആരക്കാലുകളാണ് നമ്മുടെ ദേശീയ പതാകയിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വന്ദേ മാതരം എന്ന ദേശീയഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. അപ്പം ഇനി വരുന്ന LDC അതുപോലെ തന്നെ LGS പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, ഈ വരുന്ന ഈ ചോദിച്ച ഓരോ ക്വസ്റ്റ്യനുകളും അവിടെ റിലേറ്റഡ് ഫാക്റ്റ് അടക്കം നിങ്ങൾ റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ നിന്നും കണ്ടെത്തിയിട്ട് പഠിക്കുക. ഇതേ മേഖലയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരൂ. ഓക്കെ അല്ലേ. അപ്പം റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കേണ്ടത് നിങ്ങളുടെ കടമയായിട്ട് തന്നെ കാണുക. PSC നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താനുള്ള ഒരു ഹിൻ്റാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് പറയുന്നത് ഇനി വരുന്ന PSC പരീക്ഷയിൽ ചോദ്യം മേഖലയിൽ മനസ്സിലാക്കാനുള്ള ഹിൻ്റാണ്. ഓക്കെ അല്ലേ. അപ്പം ഇതേ മേഖലയിൽ നിന്നായിരിക്കും PSC ഇനിയും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം ചോദ്യ മേഖലകൾ അറിഞ്ഞ് പഠിക്കുക. ഓക്കെ അല്ലേ. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. 31-ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമല്ലാത്തതാരാണ്? ഓപ്ഷൻ എ VP മേനോനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമാകാത്ത വ്യക്തി എന്ന് പറയുന്നത്. 32-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്വദേശി ഭരണകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ്? അഭിനീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സമരകാലത്ത്
ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചാരാണ്? അഭിനീന്ദ്രനാഥ ടാഗോറാണ്. 33-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഗദ്ദാർ പാർട്ടി ആര് രൂപം നൽകി? ലാലാ ഹർദയാൽ എവിടെ വെച്ച് രൂപം നൽകി? അമേരിക്കയിൽ വെച്ച് രൂപം നൽകി. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? അമേരിക്കയിൽ വെച്ചാണ്. 34-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം മദ്രാസ് ലേബർ യൂണിയൻ, ATUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, ഇവയെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനമാണ്. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ പറയണം, മദ്രാസ് ലേബർ യൂണിയനും ATUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷനും, ഇവയെല്ലാം ഉദാഹരണമാണ്. ഇനി 1950 March 15 ഇത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന, നമുക്കറിയാം 1950 March 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. 1950 March 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964 കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എപ്പോഴാണ്? November 11. 38-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? VP Menon. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? VP Menon ആണ്. 39-ാമത്തെ ക്വസ്റ്റ്യൻ, 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 5 IITകളാണ് സ്ഥാപിതമായിട്ടുള്ളത്. എന്താണ്? 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പറയണം, 5 IITകൾ. നെക്സ്റ്റ്, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചാന്നാർ ലഹള നടന്ന വർഷം 1859. ചാന്നാർ ലഹള 1859 ചാന്നാർ ലഹള നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിലാണ് ഇത്തരത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ്. നെക്സ്റ്റ്, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. എന്താണ്? തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമാണ് മലയാളി മെമ്മോറിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? AV കുട്ടിമാളു അമ്മ. എന്താണ്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? പയ്യന്നൂരിലാണ്. എന്താണ്? സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലാണ് പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തെ നേതൃത്വം നൽകിയതാരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഇപ്പം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയും കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തെ നേതൃത്വം നൽകിയത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബുമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയായി മാറി, പാലക്കാടല്ല, തിരുത്തി പഠിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? പി രാജീവാണ്. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? പി രാജീവാണ്. നെക്സ്റ്റ്, കേരള സ്പോർട്സ് കൗൺസിൽ രൂപം നൽകിയതാരാണ്? ഗോദവർമ്മ രാജ. കേരള സ്പോർട്സ് കൗൺസിൽ രൂപം നൽകിയതാരാണ്? ഗോദവർമ്മ രാജയാണ്. 54-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പശ്ചിമഘട്ടത്തിലെ മഴനെൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. എന്താണ്? പശ്ചിമഘട്ടത്തിലെ മഴനെൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. നെക്സ്റ്റ്, 55-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതിയാണ് പുനം കൃഷി എന്നറിയപ്പെടുന്നത്. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിലുള്ള എന്താണ്? അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതിയാണ് പുനം കൃഷി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, 56-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗൗണ നാടി, കവനോക്ക്, കൊമ വളഞ്ഞാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യനദി ഏതാണ്? മീനച്ചിലാർ. ഇവർ റാങ്ക് മേക്കിംഗ് ആണ്. ഗൗണ നാടി കവനോക്ക്, കൊമ വളഞ്ഞാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദിയാണ് മീനച്ചിലാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗം ഏതാണ്? ചക്കയാണ്. എന്താണ്? പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗമാണ് ചക്ക. നെക്സ്റ്റ്, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്ന ഏതാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപകടന സെൽ, ഇവയെല്ലാം സംസ്ഥാനത്തെ പ്രകൃതി ദുരന്തങ്ങളെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അപ്പം പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചാൽ പറയണം, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപകടന സെൽ, ഇവയെല്ലാം ഉദാഹരണങ്ങളാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 59-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിൻ്റെ റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂറാണ്. പറവൂർ. എന്താണ്? എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിൻ്റെ റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂറാണ്. നെക്സ്റ്റ്, 60-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോടാണ്. എന്താണ്? 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. മന്ത്രോഗം പരത്തുന്ന കൊതുകൾ ഏതാണ്? ക്യൂലെക്സ് കൊതുകൾ എന്നറിയപ്പെടുന്നത്. മന്ത്രോഗം പരത്തുന്ന കൊതുകുകളാണ് ക്യൂലെക്സ് കൊതുക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട്, കോർണിയ അതാര്യമായിത്തീരുന്നു, തുടർന്ന് അന്ത്യത്തിലേക്ക് നയിക്കുന്നു, ഈ അവസ്ഥയുടെ പേരാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട്, കോർണിയ അതാര്യമായിത്തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നീങ്ങുന്നു, ഈ അവസ്ഥയുടെ പേര് സിറോഫ്താൽമിയ. ഓർഗൻ ഓഫ് കോട്ടി ഏത് ജ്ഞാനേന്ദ്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പി എസ് ചോദിച്ചു, ചെവിയാണ് ഉത്തരം. എന്താണ്? ഓർഗൻ ഓഫ് കോട്ടി ഏത് ജ്ഞാനേന്ദ്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെവിയാണ്. നെക്സ്റ്റ്, ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ്? 6.2 മുതൽ 7.6 വരെയാണ്. ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം 6.2 മുതൽ 7.6 വരെയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിലൊന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചു. അപ്പം ആർദ്രം പദ്ധതിയുമായി പെടുന്നതാണ് ഗവൺമെൻറ് ആശുപത്രികൾ രോഗിയെ സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നത് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമാണ്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി വിവരപ്പെടുത്തുക, അതുപോലെ തന്നെ ജില്ലാ താലൂക്ക് ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം ഉറപ്പാക്കുക എന്നിവയൊക്കെ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. ഒന്നുകൂടി പറയാം, കേരളത്തിലെ ആരോഗ്യ പദ്ധതികളിലൊന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചു. എന്നാൽ നമ്മൾ പഠിക്കേണ്ടത് കേരളത്തിലെ ആരോഗ്യ പദ്ധതിയായ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്ന് പഠിക്കാം. ഗവൺമെൻറ് ആശുപത്രികൾ രോഗീ സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക,
പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി വിപുലപ്പെടുത്തുക. ജില്ലാ താലൂക്ക് ആശുപത്രി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക. നെക്സ്റ്റ്, 27-ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാന പ്രകാരം മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപാടത്തിലേക്ക് അനുയോജ്യവുമായ നിലിൻ്റെ ഇനമാണ് KAU മനുരത്ന എന്ന് പറയുന്നത്. എന്താണ് 27-ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാന പ്രകാരം മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിൻ്റെ ഇനമാണ് KAU മനുരത്ന എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങൾ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങൾ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രമല്ലാത്തതേതാണ്? രൂപകൊണ്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം. 69-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ കാടുകൾ വിസ്തീർണത്തിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏതാണ്? ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏതാണ്? ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. 70-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ്, അതുമാത്രം പഠിക്കാം. ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചനകളായി കണക്കാക്കാം. ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചകങ്ങളായി കണക്കാക്കാം. വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത്. വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത്. 71-ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റങ്ങളിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. എന്താണ്? ആറ്റങ്ങളിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അയിരുകളുടെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എല്ലാ അയിരും ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. എല്ലാ ധാതുക്കളും എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഈ രണ്ട് പ്രസ്താവന ശരിയാണ്. ഇനി ഈ പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാണ് പറഞ്ഞിട്ടുള്ളത്. പരസ്പര ബന്ധമില്ലാത്ത സോഡിയം ബന്ധമുള്ളത് നമുക്ക് പഠിക്കാം. ഏതാണ്? സോഡിയം ഒരു ആൽക്കലി ലോഹമാണ്. അതുപോലെ തന്നെ ക്ലോറിൻ ഒരു ഉത്കൃഷ്ട വാതകമാണ്. ഈ രണ്ടെണ്ണം മാത്രമാണ് ശരിയായത്. എന്താണ്? സോഡിയം ഒരു ആൽക്കലി ലോഹവും ക്ലോറിൻ ഒരു ഉത്കൃഷ്ട വാതകവുമാണ്. ഇനി ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജൻ ഓക്സിജൻ തമ്മിൽ ആറ്റോമിക മാസുള്ള അനുപാതം എത്രയാണ് ചോദിച്ചു? എത്രയാണ്? 1:8 ആണ്. 1:8 ആണ്. എന്താണ്? ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ആറ്റോമിക മാസുള്ള അനുപാതം എത്രയാണ്? 1:8. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? 75-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയിലെ താഴ്ന്ന പരിധിയത്തിലാണ് 20 Hz. നെക്സ്റ്റ്, പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം എന്നറിയപ്പെടുന്നത്. 79-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വസ്തു ഒരു തുലനാവസ്ഥയെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം എന്നറിയപ്പെടുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഏത് കണ്ടെത്താനാണ് പറ്റുന്നത്? ഏതാണ് തെറ്റായത്? കൂട്ടത്തിൽപ്പെടാത്തത് ഓപ്ഷൻ ഡി, കൽക്കരിയാണ്. അപ്പം 80 GK ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.